മോഹിനിയാട്ടത്തിന് ആഗോള പ്രശസ്തി നേടിക്കൊടുത്ത നർത്തകി കനക് റെലെ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. രാജ്യം പത്മഭൂഷൺ നൽകി കനക് റെലെയെ ആദരിച്ചിട്ടുമുണ്ട്. വിവരങ്ങളുമായി മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നു. ശ്രീനാഥ്, കേരളവുമായി എന്നും മികച്ച ബന്ധം പുലർത്തിയിരുന്ന കലാകാരി, അവർ വിടവാങ്ങുന്നു. വിവരങ്ങൾ. അമിന, ജന്മം കൊണ്ട് ഗുജറാത്ത് സ്വദേശിയാണെങ്കിലും കേരളവുമായി അഭേദ്യമായ ബന്ധം കാത്തുസൂക്ഷിച്ച ഒരു പ്രതിഭയാണ് ഇപ്പോൾ വിടവാങ്ങുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മോഹിനിയാട്ടത്തിന് ആഗോള പ്രശസ്തി നേടിക്കൊടുത്ത വിഖ്യാത നർത്തകിയായിരുന്നു കനക് റെലെ. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് മുംബൈയിലെ ആശുപത്രിയിൽ അവർ ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെയാണ് ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചത്. 86 വയസ്സായിരുന്നു. ആ മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ടാണ് അവരുടെ പേര് കൂടുതലായി പ്രശസ്തിയിൽ എപ്പോഴും കേട്ടുകൊണ്ടിരുന്നത്. വളരെ ചെറുപ്പത്തിൽ 7 വയസ്സിൽ തന്നെ കൊൽക്കത്തയിലെ ശാന്തിനികേതനിലെത്തി അവിടെ വെച്ച് കഥകളിയാണ് ആദ്യം അഭ്യസിക്കുന്നത്. അതിനൊപ്പം തന്നെ മോഹിനിയാട്ടവും പഠിക്കുന്നു. കേരളത്തിൽ പിന്നീട് വിവാഹശേഷം കേരളത്തിൽ വരികയും ചെറുതുരുത്തിയിൽ വരികയും കേരള കലാമണ്ഡലത്തിൽ നിന്ന് മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ട് തുടർ പഠനങ്ങളും നടത്തിയിട്ടുണ്ട്. അതിനൊപ്പം ശ്രദ്ധിക്കേണ്ടത് കാവാലം നാരായണ പണിക്കരുമായി ചേർന്ന് സോപാന സംഗീതത്തിൽ കനകറിലെ ചിട്ടപ്പെടുത്തിയ മോഹിനിയാട്ടം, അതിന് ലോകമെമ്പാടും തന്നെ ആരാധകരുണ്ട്. അപ്പം മോഹിനിയാട്ടത്തിന് കൂടുതൽ വളർച്ച ഉണ്ടാകാൻ വേണ്ടി മുംബൈയിൽ നളന്ദ നൃത്ത ഗവേഷണ കേന്ദ്രം, നളന്ദ നൃത്തകലാ മഹാവിദ്യാലയം എന്നിവ തുടങ്ങുകയും അതിന്റെ പ്രവർത്തനങ്ങളുമായൊക്കെ സജീവമായിരുന്നു. രാജ്യം പത്മഭൂഷൺ നൽകിയും കനക് റെലെയെ ആദരിച്ചിട്ടുണ്ട്. അമിന.